പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മെയ് മാസം ആരംഭിച്ച ഡിസംബർ മാസത്തിലെ പെൻഷൻ കുടിശ്ശിക വിതരണം അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ വളരെ സന്തോഷകരമായ ഒരറിയിപ്പാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും പുറത്തു വന്നിരിക്കുന്നത്. ഡിസംബർ മാസത്തിലെ കുടിശ്ശിക വിതരണം അവസാനിക്കുമ്പോൾ 2023 വർഷത്തിലെ മുഴുവൻ പെൻഷൻ തുകയും സർക്കാർ വിതരണം പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ജനുവരി മാസം മുതൽ മെയ് മാസം വരെയുള്ള പെൻഷൻ തുകയുടെ വിതരണം വിവിധ ഘട്ടങ്ങളിലായി നടത്തുവാനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു. ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ടുകളിലേക്കും സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി തുക കൈപ്പറ്റുന്നവർക്ക് കൈകളിലേക്കുമാണ് വിതരണം നടത്തുക. പെൻഷൻ കുടിശ്ശിക വിവിധ ഘട്ടങ്ങളിലായി ഉടനെ തന്നെ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിനിടയിൽ കേരളത്തിന് താൽക്കാലിക ആശ്വാസമായി കേന്ദ്ര സർക്കാരിന്റെ അധിക നികുതി വിഹിതം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. സാധാരണ ലഭിക്കാറുള്ള ഗഡുവിന് പുറമെയാണ് ജൂണിൽ മറ്റൊരു ഗഡു കൂടി മുൻകൂറായി നൽകിയത്. ഇതോടെ ശമ്പളം, പെൻഷൻ, ക്ഷേമ പെൻഷൻ എന്നിവ അടക്കമുള്ളവ വിതരണം ചെയ്യാൻ സംസ്ഥാനത്തിന് സഹായകരമാകും. ഈ സാഹചര്യത്തിൽ ബക്രീദിന് മുൻപായി 2 മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുമോ എന്ന വിവിധ മേഖലകളിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്. എന്നാൽ നിലവിൽ ഇത് സംബന്ധിച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ജൂൺ മാസം അവസാനത്തോടുകൂടി 1 മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യാനാണ് കൂടുതൽ സാധ്യത. വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.